ഈ ബുൾജെറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, അതായത് സോഷ്യൽ മീഡിയ അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള, യൂട്യൂബ് ഒക്കെ നോക്കാറുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കാറുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു ചാനലാണ് ഈ ബുൾജെറ്റ്. എബിനും ലിബിനും ഇവർ രണ്ടുപേരും നമുക്ക് അറിയാവുന്നതാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചാനലായിരുന്നു, വാസ് ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവരാദ്യം ചെയ്തുകൊണ്ടിരുന്ന വീഡിയോയ്ക്കൊക്കെ എന്ത് ഡെപ്തായിരുന്നു അറിയാവോ? നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ എങ്ങനെയാണ് കാഴ്ചകൾ കാണുന്നത്, എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് അവരുടെ വീഡിയോസ്, അവരുടെ ട്രാവൽ വ്ളോഗ്സ് അതുപോലെയാണ് ചെയ്തിരുന്നത്. ഒരുപാട് ഗ്രാമങ്ങളിൽ, അത് ഇന്ത്യയിലെ ആണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഒരുപാട് വെളിയിലോട്ട് അവർ ഇപ്പോഴാണ് പോയത് കേട്ടോ, സോറി. അപ്പം ഇന്ത്യയിലെ തന്നെ ഗ്രാമങ്ങളിൽ, ഉൾപ്രദേശങ്ങളിലൊക്കെ പോയിട്ട് അടിപൊളി വീഡിയോസ്, അവരുടെ ഒരു വീഡിയോ വന്ന് പിറ്റേ ദിവസം അടുത്ത വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്, റിയലി വെയിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ അവർ ഒരുപാട് കോൺട്രവേഴ്സിയിലോട്ടൊക്കെ പോയി, ആർടിഒയായിട്ട് പ്രശ്നമുണ്ടായി, അവരുടെ വണ്ടി പിടിച്ചു, അതിലൊക്കെ ഒരുപാട് അവരുടെ ഭാഗത്തും തെറ്റുണ്ട്, ആർടിഒയുടെ ഭാഗത്ത് അതിലധികം തെറ്റുണ്ട്. അതിനൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇതിന് മുമ്പിട്ടിട്ടുണ്ട്, ജസ്റ്റ് കാണണമെന്നുള്ളവരും ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഒരുപാട് പേര് അതിനെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഈ ബുഡ്ജറ്റിൻ്റെ ഒരു സജഷൻ വന്നായിരുന്നു, യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സജഷൻ വന്ന് ഈ ബുഡ്ജറ്റിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. വളരെ എന്താ പറയുക, നമുക്ക് ഒട്ടും ഒരു വണ്ടിയെ സ്നേഹിക്കുന്ന ഒരാൾക്ക്, അവരൊരു വണ്ടിയിലൂടെ യാത്രയിലൂടെയും വളർന്നു വന്നൊരു വ്ളോഗേഴ്സാണ്. സോ വണ്ടിയെ സ്നേഹിക്കുന്ന നമ്മുടെ വണ്ടി, ഇപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ വണ്ടിയിലാണ്, ഞാൻ നല്ല രീതിയിൽ സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മഴയൊന്നും കൊള്ളിക്കാണ്ട് വീട്ടിൽ ഷെഡിൽ കയറ്റിട്ടിരിക്കുന്നത്. അത്യാവശ്യം വെള്ളിലോട്ട് എടുക്കുക, ആവശ്യം ആ മഴ കൊള്ളിക്കാണ്ടൊക്കെ കയറ്റിട്ട്, ഇപ്പം മഴയുമാണ്, ചെളിയൊക്കെയാണ്. അപ്പം ഞാൻ കാണിക്കുന്ന സ്നേഹം അങ്ങനെയാണ്. എൻ്റെ വണ്ടി ഞാൻ കാത്തു സൂക്ഷിക്കുന്നു, പൊടി പറ്റുന്നുണ്ട്, മഴ അങ്ങനെയൊക്കെ കാത്തു സൂക്ഷിക്കും. അങ്ങനെ പല രീതിയിൽ മോഡിഫൈ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ സ്റ്റിക്കർ ഒട്ടിക്കുക, അങ്ങനെ ഒരുപാട് രീതിയിൽ നമ്മൾ വണ്ടിയെ ഇഷ്ടപ്പെടുന്ന, വണ്ടിയെ സ്നേഹിക്കുന്നത്, ഒന്നും ചെയ്യാണ്ട് തന്നെ നല്ല രീതിയിൽ കഴുകി തൂത്ത് വറച്ച് കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അവർക്കൊന്നും ഒരിക്കലും ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ളൊരു വീഡിയോയാണ് കഴിഞ്ഞ ദിവസം ഈ ബുഡ്ജറ്റിൻ്റെ ചാനലിൽ വന്നിട്ടുള്ളത്. എന്താണ് ആ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാർ അവർ തല്ലിപ്പൊളിക്കുകയാണ്. തല്ലിപ്പൊളിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രാപ്പായിട്ടുള്ള കാറാണ്, അത് ഉപയോഗിക്കാൻ പറ്റില്ല, നമുക്ക് റോഡിൽ നിരത്തിലൊന്നും ഇറക്കാൻ പറ്റില്ല, സ്ക്രാപ്പിന് വേണ്ടിയിട്ടുള്ള കാറാണ്. അതിൻ്റെ പേപ്പറൊക്കെ ക്യാൻസൽ ചെയ്തു, അതിന് പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള കാറാണ്. അപ്പോൾ അവർ പൊളിക്കുന്നിടത്തു നിന്ന് അവർ പറയുന്നത് 100,000 രൂപ കൊടുത്ത് അവർ മേടിച്ചു എന്നാണ് പറയുന്നത്, ഒരു ഫോർഡ് ഫീസ്റ്റ കാറ് മേടിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഒരു പാറമടയിൽ കൊണ്ടുവന്നിട്ട് ഒരു സേഫ്റ്റിയും ഇല്ലാണ്ട്, നിങ്ങൾക്ക് വീഡിയോ കൊണ്ടറിയാം, ഒരു സേഫ്റ്റിയും ഇല്ലാണ്ട് അവർ പൊളിച്ച് കളിക്കണം. നമ്മൾ ഈ കാറ് പൊളിക്കുന്നതിനൊക്കെ അതിൻ്റെതായ ഒരു പ്രൊസീജിയർ ഉണ്ട്, അല്ലെങ്കിൽ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തതിന് ശേഷമാണ് അവർ പൊളിക്കുന്നത്, കാറ് പ്രൊഫഷണലായിട്ട് പൊളിച്ച് സ്ക്രാപ്പ് ചെയ്യുന്നവർ. അതൊരു വലിയൊരു ബിസിനസ്സാണ്, ചെറിയ ബിസിനസ് പറഞ്ഞാൽ വലിയ വലിയൊരു ബിസിനസ്സാണ്. അപ്പോൾ അവരവിടെ നിന്ന് അവരുടെ കാശ് കൊടുത്താണ് മേടിച്ചത്, ഓക്കെ ഫൈൻ, അവരുടെ കാശ് കൊടുത്ത് 2016 മുതൽ വണ്ടി ഓടും, ഓടുന്ന കണ്ടീഷനിലാണ്, പക്ഷേ നമുക്കത് വെളിയിൽ ഓടിക്കാൻ പറ്റില്ല, എൻ്റെ പേപ്പറൊക്കെ ക്യാൻസൽ ചെയ്ത് പൊളിക്കാൻ വേണ്ടിയുള്ള വണ്ടിയാണ്. അപ്പം ആ വണ്ടി അവർ മേടിച്ചിട്ട് കൊണ്ട് ഒരു പാറമടയിലിട്ടിട്ട് അവർ തല്ലി പൊളിക്കുകയാണ് ആ വണ്ടി. അത് എന്താ പറയുക, ഒരു വണ്ടി സ്നേഹിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും കണ്ടിരിക്കാൻ പറ്റില്ല, 2006 മോഡൽ ഫോർഡ് ഫിയസ്റ്റയുടെ കാറാണ്. അവരുടെ ചാനലിൽ കയറി നോക്കി കഴിഞ്ഞാൽ വീഡിയോ കാണാൻ പറ്റില്ല, വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുത്തതിന് സൈഡിൽ കാണിക്കാൻ പറ്റില്ല. അവർ ആ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എഴുതി കാണിക്കുന്നുണ്ട്, ഈ വീഡിയോ എടുക്കരുത്, എടുത്ത റിയാക്ഷനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ ഉപയോഗിക്കരുത്, ഇത് അവരുടെ സ്വന്തം കണ്ടന്റ് ആണ്, ഈ കണ്ടന്റ് എടുത്ത് കഴിഞ്ഞാൽ അവർ കോപ്പിറൈറ്റ് തരും, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരും, ചാനലിന് പ്രശ്നമാകും. സോ നമ്മൾ ആ വീഡിയോ എടുത്തിട്ടില്ല. ആ വീഡിയോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, ഞാനത് 2 ദിവസം മാറ്റി വെച്ചത് വീഡിയോ ചെയ്യാനായിട്ട്, ഒരുപാട് ആളുകൾ കാണട്ടെ അവരെ, പിന്നെ എനിക്ക് എന്തായാലും വീഡിയോ എടുത്ത് സൈഡിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ ആളുകൾ കാണട്ടെ, അപ്പോൾ എനിക്ക് ആളുകൾ കണ്ടതുകൊണ്ട് എനിക്ക് ഞാൻ പറയുന്നത്, എനിക്ക് പറയാനുള്ളത് ആളുകൾക്ക് മനസ്സിലാവും. സോ ആളുകൾ കണ്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടിയിൽ ഒരു 95% ഇവർക്ക് പ്രതികൂലമായിട്ടുള്ള, അല്ല ഇവരെ എന്താ പറയുക, വിമർശിച്ചുകൊണ്ടുള്ള കമൻറ്റാണ് വന്നിരിക്കുന്നത്. ഒരു 5% അവർ അനുകൂലിച്ചുള്ള കമൻറ്റും ഉണ്ട്, പൊളിക്കറ അടിക്കറ ആപറിക്കറ. പക്ഷേ അതിൻ്റെ ഞാൻ എനിക്കതിൽ ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രണ്ടു മൂന്ന് സീനുണ്ട്. ആ ഗ്ലാസ് അങ്ങ് പൊട്ടിക്കുന്നത്, ലിബിൻ ആ ഗ്ലാസ് എൻ്റെ മിറർ, സൈഡ് വ്യൂ മിറർ ചവിട്ടി പൊട്ടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. എന്താ കാണിക്കുന്നത്? അതൊക്കെ ഒരു നിങ്ങൾക്ക് ആ വണ്ടി പൊളിക്കണം, അവർ പറയുന്ന അവരുടെ പണ്ട് മുതലുള്ള ആഗ്രഹം. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ലിബിൻ ഒരു വർത്തമാനം പറയുന്നുണ്ട്, പ്രതികാരം പ്രതികാരം എന്ന്. എന്ത് പ്രതികാരമെന്ന് എനിക്കറിയില്ല, ആരോടുള്ള പ്രതികാരമാണെന്നും എനിക്കറിയില്ല, അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, ആ വീഡിയോ കണ്ടവർക്കറിയാം. അപ്പം ആ വീഡിയോ വണ്ടിയുടെ മുകളിൽ കയറിയിരുന്ന് ഡാൻസ് കളിക്കുന്നു, അതൊക്കെ നിങ്ങൾ ചെയ്തു. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ വണ്ടി പൊളിക്കണമെന്നുണ്ടായിരുന്നു, എൻ്റെ ഒരു പ്രോപ്പറായിട്ട് പൊളിച്ചിരുന്നെങ്കിൽ, ഓരോ സ്ക്രാപ്പ് നമ്മൾ എടുത്തിരുന്നെങ്കിൽ, ഇത് ഈ വണ്ടി ഇപ്പോഴും നിരത്തിൽ ഓടിക്കുന്ന ആൾ പല ആളുകളുണ്ട്. അതിൻ്റെ സ്പെയർ കിട്ടാതെ, ഇപ്പം ഈ ഫോർഡിൻ്റെ കമ്പനി നമ്മുടെ ഇന്ത്യയിൽ നിർത്തിപ്പോയല്ലോ, അതുകൊണ്ട് അതിൻ്റെ സ്പെയർ ഇതിന് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളുകൾ. പിന്നെ ഈ വണ്ടി ഒരുപാട് നാൾ മുമ്പേ അവർ ഡിസ്കണ്ടിന്യൂ ചെയ്ത വണ്ടിയാണ്. അപ്പം അതിൻ്റെ ഒരുപാട് ഈ വണ്ടി നല്ലതാണെന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ നല്ല ഭാഗങ്ങൾ പൊളിച്ചെടുത്ത് നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തിരുന്നത് അവർക്കൊരു സഹായം ആകത്തില്ലായിരുന്നോ? ഈ സ്പെയർ കിട്ടാത്തവർക്ക് നമ്മൾ പ്രോപ്പറായിട്ട് പൊളിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ നിങ്ങളത് ചെയ്തില്ല. നിങ്ങൾ അതിൻ്റെ ഗ്ലാസ് പൊളിക്കുന്നത്, ഈ ഫ്രണ്ടിലെ ഗ്ലാസ്, ബാക്കിലെ ഗ്ലാസ്സൊക്കെ പൊളിക്കുന്നത് കല്ലെടുത്ത് വെച്ച് എറിഞ്ഞാണ് പൊളിക്കുന്നത്. അതുകൊണ്ട് ബമ്പറൊക്കെ വലിച്ചു കീറുന്നു. ഈ
എന്താ പറയാ ലിബിനൊക്കെ അത് പൊളിക്കാനുള്ള ഒരു ആവേശം കാണണം. അതൊക്കെ കാണുമ്പോൾ എന്താ പറയാ വളരെ ഡിസപ്പോയിന്റിങ് ആയിട്ടൊരു വീഡിയോ ആണ്. ഒരു ഒരു എന്താ പറയാ പ്രോപ്പറായിട്ട് ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് ഒന്നും എടുക്കാത്ത രീതിയിലുള്ള വീഡിയോ ആണ്. നിങ്ങൾ ആദ്യം എഴുതി കാണിക്കുന്നുണ്ട് പ്രോപ്പർ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട്, നിങ്ങൾ ഒരു ഗ്ലൗസ് ഇട്ടിട്ടുണ്ടോ, ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ടോ, ചില്ല് തെറിക്കാതിരിക്കാൻ പറ്റിയ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ടോ, നിങ്ങൾ ഒരു ഗ്ലൗ ഇട്ടിട്ടുണ്ടോ, നിങ്ങൾ ഇട്ടേക്കുന്ന ഡ്രസ്സ് എന്താണ്, ഇത് നിങ്ങൾക്ക് എന്ത് തോന്നിയ ദിവസം കാണിക്കാം. ഓക്കെ, നിങ്ങൾ നിങ്ങൾ അനുകൂലിക്കുന്നവർ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു. നിങ്ങൾ 100,000 രൂപ കൊടുത്ത് മേടിച്ച വണ്ടിയാണ്, പൊളിക്കാൻ വെച്ചിരുന്ന വണ്ടിയാണ്, ഞങ്ങൾ കൊണ്ടുവന്ന് പൊളിച്ചു അത്രേ ഉള്ളൂ. നിങ്ങളെ വ്യൂസിന് വേണ്ടിയിട്ട് നിങ്ങൾ കൊണ്ടുവന്ന് പൊളിച്ചു, നിങ്ങൾക്ക് 100,000 രൂപ നിങ്ങൾ എടുക്കാനുണ്ട്, എൻ്റെ ഇല്ല. അല്ല, ഇത് കാണുന്ന ഒരുപാട് ആളുകളുടെ ഇല്ല അത്രയും പൈസ. ഉണ്ടെങ്കിൽ തന്നെ അത് മേടിച്ചിട്ട് അങ്ങനെ 100,000 രൂപ തല്ലി പിടിച്ച് കളയാനുള്ള അവസ്ഥ എല്ലാവർക്കും ആളുകൾക്ക്, അങ്ങനെ താല്പര്യമില്ലാത്തവരായിരിക്കും. പക്ഷെ നിങ്ങളതിൽ ഉണ്ടെന്ന് വെച്ചിട്ട് ഇമാതിരി കാട്ടാൻ കാണിക്കേണ്ട കാര്യമുണ്ടോ? 100,000 രൂപ കൊടുത്ത് ഞാൻ വണ്ടി മേടിച്ച് ഞാൻ പൊളിക്കും, എനിക്ക് തോന്നിയ പോലെ കാണിക്കും, എനിക്ക് വ്യൂ മതി. അത് വളരെ മോശമായിട്ടുള്ള കാര്യമായി പോയി. അതിൻ്റെ ഗ്ലാസ് ഒക്കെ പൊളിക്കുന്നത് ഞാൻ ഓരോ പോയിന്റ് എഴുതി വെച്ചിട്ട് പറയുക, ഗ്ലാസ് ഒക്കെ പൊളിക്കുന്നത് കല്ലെടുത്ത് വെച്ചെറിഞ്ഞ് ഒരു ഒന്നുമില്ല, അവന്മാർക്ക് തോന്നിയ പോലെ അങ്ങ് പൊളിച്ചേക്കുക, എന്നിട്ട് ആ വീഡിയോ എടുത്തിട്ട് നേരെ യൂട്യൂബിലോട്ടും തട്ടിയേക്കുക. പിന്നെ സ്ക്രാപ്പ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു ബിസിനസ്സാണ്. നിങ്ങൾക്ക് അങ്ങനെ ബിസിനസ് ചെയ്യാം, നിങ്ങൾക്ക് കാറ് പൊളിക്കാനൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ബിസിനസ്സായിട്ടെടുക്കുക, സൂപ്പറായിട്ട് പൊളിക്കുന്നത് കാണിച്ചു കൂടെ. എത്രയോ വീഡിയോ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് വണ്ടി പൊളിക്കുന്നത്, എത്രയോ നല്ല വണ്ടികളൊക്കെ പൊളിക്കുന്നത്. മറ്റേ ഇങ്ങനെ കറങ്ങുന്നൊരു സാധനമില്ലേ, എൻ്റെ ഗ്യാസ് ഊറ്റിയൊക്കെ ഇടുന്നത്, അതിനകത്ത് കാറൊക്കെ ഇടുന്നൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല വീഡിയോസ് അല്ല, അങ്ങനെ നിന്ന് നിങ്ങൾ ചെയ്യും, നിങ്ങൾക്കെന്തോ പ്രതികാരമാണെന്നോ വണ്ടി പൊളിക്കണമെന്നുള്ളൂ. ഫസ്റ്റ് അവരെ പറയുന്നത് അവരുടെ ഫസ്റ്റ് എന്തോ എപ്പിസോഡാണ്, സെക്കൻഡ് എപ്പിസോഡ് കാറ് മലയുടെ മുകളിൽ, പാറമടയിൽ മലയുടെ മുകളിൽ ഒരു താഴത്തോട്ട് ഇടണമെന്ന് അവരുടെ ആഗ്രഹം. പക്ഷെ മഴ വന്നിട്ട് അവർക്ക് ഇടാൻ പറ്റില്ല, വണ്ടി പൊളിച്ച് നാശ കോടാലിയാക്കി. പക്ഷെ അവർക്ക് മഴ വന്ന കാരണം പൂർണ്ണമാക്കാൻ പറ്റില്ല, ഇനി അവർ അടുത്ത വീഡിയോ ഇടുന്നതാണ് പറഞ്ഞേക്കുന്നത്, അത് എവിടെ വരുമല്ലോ എന്നറിയില്ല. പക്ഷെ ഈ വീഡിയോ എന്തായാലും ഇപ്പം എനിക്ക് ഇനി ഇത് കണ്ടത് കൊണ്ട് ഞാൻ ഇവരുടെ തുടർന്നുള്ള വീഡിയോ കാണില്ല എന്നൊന്നും പറഞ്ഞില്ല. ഇപ്പം പഴയ പോലെ കാണാറില്ല കേട്ടോ, പഴയ പോലെ ഒരു ഗുമ്മൊന്നും ഇല്ല അവരുടെ വീഡിയോക്ക്. ആ പഴയ ഒരു എന്താ പറയുക ഒരു പവറല്ല നമ്മൾ ആഗ്രഹിച്ച പോലുള്ള വീഡിയോ വരുന്നില്ല. അതുകൊണ്ട് അവർക്ക് വ്യൂ കുറവായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അവർ ചവിട്ടി വേറെ വീഡിയോയിലോട്ടൊക്കെ പോകുന്നത്. 2 മില്യൺ അടിച്ചതിന് ശേഷം സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ഇഴഞ്ഞ് 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 ഇഴഞ്ഞാണ് നീങ്ങുന്നത്. അതിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കാം, എന്താണോ അറിയില്ല. അപ്പോൾ എന്തായാലും ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കൂ. ഇത് അവർ കാണുകയാണെങ്കിൽ, എൻ്റെ വീഡിയോ അവർ കാണുകയാണെങ്കിൽ എനിക്കുണ്ടായ ഒരു വിഷമം അറിയിക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ ആണ് കേട്ടോ. ദാറ്റ്സ് ഓൾ.